ഈ കാര്യത്തിൽ പിണറായി ഒന്നാം പ്രതിയാണെന്നും രണ്ടാം പ്രതി ശിവശങ്കറാണെന്നും ഇപ്പം വെച്ചിരിക്കുന്ന പ്രതി എന്ന് വെച്ചാൽ ഒന്നാം പ്രതി സുബനയ, രണ്ട് ചരിത്ര, മൂന്നാ നാലോ ആണ് നമ്മുടെ ശിവശങ്കർ. ഒരു സംശയമില്ല, ശിവശങ്കറിന്റെ തൊട്ട് മുകളിൽ വരേണ്ട പ്രതി പിണറായി വിജയനാണ്. ഈ കപ്പലും കപ്പിത്താനും ഉലയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എന്തായി? കപ്പലും കപ്പിത്താനും കൂടെയുള്ള മറ്റു പലരുമൊക്കെ മുങ്ങുന്ന അവസ്ഥയാണുള്ളത്. ഒരു വശത്ത് ജനകീയ പ്രതിരോധ യാത്രയുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവരുന്നു എന്ന ആരോപണങ്ങൾ, അവിടെ എം വി ഗോവിന്ദൻ പറയുകയാണ് ജാഥയിൽ വലിയ തിക്കും തിരക്കുമാണെന്ന്, സി പി എമ്മിന് ആരെയും ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന്. പക്ഷേ മറിച്ചുള്ള മാധ്യമ റിപ്പോർട്ടുകൾ സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കുകയാണ്. ഇതിനിടയിൽ ശിവശങ്കറിന് പിന്നാലെ സി എം രവീന്ദ്രനെ നിർണായകമായ മണിക്കൂറുകൾക്കൊടുവിൽ ചോദ്യം ചെയ്യുമ്പോൾ, അടുത്തത് ക്ലിഫ് ഹൗസിലേക്കാണോ എ കെ ജി സെന്ററിലേക്കാണോ എന്ന ചോദ്യങ്ങൾ വരുമ്പോൾ, സ്വപ്ന സുരേഷ് തെളിവുകൾ ഓരോ ദിവസവും പുറത്തുവിടുമെന്ന് പറയുന്നു. ഇതിനിടയിൽ പ്രമുഖ മാധ്യമങ്ങൾക്ക് വാട്സ്ആപ്പ് ചാറ്റുകളുടെ തെളിവുകളടക്കം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടുള്ള ബ്രേക്കിംഗ് എക്സ്ക്ലൂസീവ് റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഇതിനിടയിൽ പ്രതിരോധത്തിലാകുന്ന മുഖ്യമന്ത്രി ജനങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വീണ്ടും വീണ്ടും കറുപ്പിനെതിരെ കൊടിപിടിച്ച് രംഗത്തിറങ്ങുകയാണ്. ഏറ്റവും ഒടുവിൽ വിനോദയാത്ര പോയ യുവാക്കൾ കറുപ്പ് ഷർട്ടിട്ടതിന്റെ പേരിൽ 8 മണിക്കൂറാണ് പോലീസ് കസ്റ്റഡിയിലായത്. ബൈക്ക് മോഷ്ടാക്കളെന്ന് സംശയിച്ചെന്ന് പോലീസ് പറയുമ്പോൾ, പിണറായി വിജയന്റെ മെലനോഫോബിയയ്ക്ക് കേരളം വില നൽകേണ്ടി വരികയാണെന്നുള്ള മാധ്യമ വിമർശനങ്ങൾ ഉയർന്നു വരികയാണ്. ഇതിനിടയിലാണ് പി കെ ശശിയെ എപ്പോഴും പിണറായി വിജയൻ ചേർത്ത് പിടിച്ച ഉറ്റശംഖ ശശി കാരണം ഇപ്പോൾ മറ്റു പലരും പ്രതിക്കൂട്ടിലാകുന്ന അവസ്ഥ. പി കെ ശശി കൈകാര്യം ചെയ്ത സാമ്പത്തിക ഇടപാടുകളിലെല്ലാം തിരിമറി നടന്നതായുള്ള പരാതികൾ ഉയർന്നു വരികയാണ്. പുത്തലത്ത് ദിനേശന്റെ അന്വേഷണത്തിന് തുടക്കമാകുമ്പോൾ സി പി എമ്മിനുള്ളിൽ കൂട്ടപ്പൊരിച്ചിൽ. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കെ ടി ഡി സി ചെയർമാനുമായ പി കെ ശശിക്കെതിരെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശന്റെ അന്വേഷണം തുടങ്ങുകയാണ്. പി കെ ശശി ചെയർമാനായ യൂണിവേഴ്സൽ കോളേജിനായി സഹകരണ ബാങ്കുകളിൽ നിന്ന് പാർട്ടി അറിയിക്കാതെ കോടികൾ സമാഹരിച്ചതായാണ് ആരോപണം. ഏതായാലും ശശിയെ ഇനി സംരക്ഷിച്ചാൽ പാർട്ടി പ്രതിക്കൂട്ടിലാകുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇനി ഇത് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പല അണികളും തയ്യാറല്ല. അങ്ങനെ അതൊരു വശത്ത് വലിയ ചോദ്യമായി മാറുമ്പോഴാണ് ജാഥയിൽ വലിയ തിരക്കാണെന്ന്, സി പി എമ്മിന് ആരെയും പേടിയില്ലെന്ന്. അതേസമയം ജനകീയ പ്രതിരോധ ജാഥയിൽ എല്ലായിടത്തും തിരക്കാണെന്ന് പറയുമ്പോൾ പോലും പലയിടത്തും സി പി എം ഭീഷണിപ്പെടുത്തുകയാണ് ജനങ്ങളെ എന്ന ആരോപണങ്ങളുമായി മാധ്യമങ്ങൾ രംഗത്ത് വരുന്നത്. ഇതിനിടയിലാണ് ദുരിതാശ്വാസ നിധി തട്ടിപ്പും പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. പ്രളയ ദുരിതാശ്വാസത്തിനായി പ്രവാസികളിൽ നിന്ന് സ്വരൂപിച്ച പണം അർഹരിൽ എത്തിയില്ലെന്നും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തതിൽ പശ്ചാത്തപിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ട് പ്രവാസികൾ രംഗത്ത് വന്നതോടെ അവിടെയും സർക്കാർ വെട്ടിലായിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണിപ്പോഴതാ വിനോദയാത്ര പോയ യുവാക്കൾ കറുപ്പ് ഷർട്ടിട്ടതിന്റെ പേരിൽ 8 മണിക്കൂർ പോലീസ് കസ്റ്റഡിയിലെന്ന റിപ്പോർട്ടുകൾ കൂടി കേരളം വളരെ ഗൌരവത്തോടെ ചർച്ച ചെയ്തത്. ഏതായാലും തിങ്കളാഴ്ച എല്ലാം കൊണ്ട് സി പി എമ്മിനൊരു നല്ല ദിവസമാകുമെന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പരിഹസിച്ചത് വെറുതെ ആകുന്നില്ല. എല്ലാം കൂടി കൂട്ടപ്പൊരിച്ചിലാണ്. ഇ ഡി സി എം രവീന്ദ്രന് പൂട്ടും താക്കോലും ഉണ്ടാക്കി വച്ചിരിക്കുന്നുവെന്നാണ് സി എം രവീന്ദ്രനെതിരെ അഡ്വക്കേറ്റ് ജയശങ്കർ നിരീക്ഷണം നടത്തിയത്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച തിങ്കളാഴ്ച നല്ല ദിവസമാണെന്ന് അഡ്വക്കേറ്റ് ജയശങ്കറിനെ പറഞ്ഞതിനെ ഏറ്റെടുത്തുകൊണ്ടും നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട്. പണ്ട് സിനിമാ സംവിധായകൻ പത്മരാജൻ തിങ്കളാഴ്ച നല്ല ദിവസമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന പരിഹാസ ധ്വനിയോടെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ രംഗത്ത് വന്നത്. ഏതായാലും സി പി എമ്മിനെതിരെ സർവത്ര പരിഹാസം നിറച്ച വീഡിയോയുമായി അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെ നിരവധി പേർക്ക് രംഗത്ത് വരേണ്ടി വരുന്നത് പാർട്ടി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ ചോദ്യങ്ങൾ കാരണം തന്നെയാണ്. ഒരു വശത്ത് ഗോവിന്ദൻ മാഷും സ്വരാജും എല്ലാം കേരളത്തിലെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളോട് വിശദീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മറുവശത്ത് ഇ ഡി സി എം രവീന്ദ്രന് പൂട്ടും താക്കോലും ഉണ്ടാക്കുന്നു എന്ന വിമർശനങ്ങളാണ് ഉയരുന്നത്. ഏതായാലും തിങ്കളാഴ്ച ആർക്കാണ് നല്ല ദിവസമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. വഴിയെപ്പോയ വയ്യാവേലി ഏണി വെച്ച് പിടിച്ച ശിവശങ്കർ ഒരു വശത്ത്, മറുവശത്ത് ലൈഫ് മിഷൻ കേസ് തണുത്തു മരവിച്ച് പോകുന്നതിനിടയിലാണ് ഏതായാലും അശ്വത്ഥമാവ് വെറുമൊരു ആന എന്ന പുസ്തകം എഴുതി അതിൽ പണി കിട്ടിയത്. ഏതായാലും അതിൽ രോഷാകുലയായ സ്വപ്ന സുരേഷ് ചതിയുടെ പത്മവ്യൂഹം എന്ന മറുപടി പുസ്തകവും എഴുതി. ഇതോടെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് കിട്ടിയ ലാഭത്തെക്കുറിച്ച് സ്വപ്ന സുരേഷ് ജനങ്ങളെ ബോധവൽക്കരിച്ചു എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പരിഹസിച്ചത്. അങ്ങനെ ഒരു പുസ്തകം എഴുതിയില്ലായിരുന്നുവെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു. ബജറ്റ് ജനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. ഏതായാലും ഇതിനിടയിലാണ് പ്രമുഖ മാധ്യമങ്ങൾ സി എം രവീന്ദ്രന് കൂടുതൽ കുരുക്കായി വാട്സ്ആപ്പ് തെളിവുകളടക്കം പുറത്തുവിട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.